ഒരുപാട് പേര് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്കൊരു പുതിയ ഒരു മാന്ദ്യമുണ്ട്, വലിയൊരു മാവുണ്ട്, അതിനകത്ത് പുതിയ ശിഖരങ്ങൾ വരുന്നില്ല. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് തെളിവ് സഹിതം നിങ്ങൾ കാണിക്കുന്ന ഈ വീഡിയോ വാച്ച് ചെയ്യാം, മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് പുതിയ ശിഖരങ്ങൾ വരുന്നില്ല. ഇതാണ്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ പുതിയ ശിഖരങ്ങൾ വരുന്നില്ല എന്ന് വെക്കുക. ഇത് ഇപ്പൊ കുറെ നാളായതാ. ഇതിനകത്ത് പുതിയ ശിഖരങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്ത് ഒന്നുമില്ല, ഒന്ന് ചെറുതായിട്ട് ചൂട് അതായത് പിച്ചാതി ഒന്ന് ചൂട് ഒന്ന് കാണിക്കുക. അതിനുശേഷമായിട്ട് ഇതാണ്ട് ഇത് കണ്ടില്ലേ, ഇതിന്റെ മോൾ ഭാഗം കൊണ്ടുവന്ന് പുതിയ ശിഖരങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചരിച്ച് കട്ട് ചെയ്ത് തീർക്കണം. ഇതാണ്ട് കണ്ടില്ലേ, ഇതേപോലെ ചരിച്ചങ്ങ് കട്ട് ചെയ്ത് തരണം. കണ്ട, അന്നേരം ഇവിടെ വെള്ളം നിന്ന് അഴുകൽ വരുന്നില്ല. അഴുകൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതേപോലെ വെച്ച് ഫംഗിസൈഡ് തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പുതിയ ശിഖരങ്ങൾ ഇതിന്റെ താഴെ നിന്ന് വരും. ഈ സൈഡിൽ നിന്നോ ഈ ഇലകളുടെ അടിയിലെ ചെറിയ മുകുളങ്ങൾ പുറത്തോട്ട് വരും. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതവിടെ വെച്ച് ബ്ലോക്കായിട്ട് സൈഡിൽ നിന്ന് അടുത്ത ബ്രാഞ്ചുകൾ വരാൻ വേണ്ടി സഹായിക്കും. അന്നേരം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്ക്. അത് ചെറുതായിട്ട് നല്ല ഷാർപ്പായിട്ടൊരു പിച്ചാത്തി ആയിരിക്കണം. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയ ശിഖരങ്ങൾ അതിന്റെ താഴെ വന്നിരിക്കും. അന്നേരം കമന്റ് ഇടാൻ വരട്ടെ ഒരു മിനിറ്റ്. അന്നേരം ഇതിനകത്ത് ഒരുപാട് പേര് പറയും ചുമ്മാ തള്ളുന്നതായിരിക്കും എന്ന് പറയും അല്ലെ, അങ്ങനെ വരും. അന്നേരം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാനിവിടെ ഒരു പ്ലാന്റ് കാണിച്ചു തരുതാ. കണ്ടല്ലോ, ഇതൊരു പ്ലാന്റാ. ഇത് ഈ പ്ലാന്റിന്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതിന്റെ താഴെ നിന്ന് താണ്ട ശിഖരങ്ങൾ വന്നു നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താണ്ട ഇതൊരു ശിഖരം കണ്ടല്ലോ, ഈ പ്ലാന്റ് തന്നെ, അതിനകത്ത് വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. താണ്ട ഒരു ശിഖരം, രണ്ടാമത്തെ ശിഖരം, മൂന്നാമത്തെ ശിഖരം, നാലാമത്തെ ശിഖരം, അഞ്ചാമത്തെ ശിഖരം, ആറ് ശിഖരം. അത് ഈ ഒരു പ്ലാന്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പം ഇവിടെ വെച്ച് ഓക്സിജൻ ഹോർമോൺ അവിടെ ബ്ലോക്കായി. സൈഡിൽ നിന്ന് വന്ന ശിഖരങ്ങളുടെ എണ്ണം ആറ്, ശ്രദ്ധിച്ചു കേൾക്കുക. അതേപോലെ തന്നെ അതാണ്ട് ഇത് ഇനി ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംശയമാണ്, നിങ്ങൾ സംശയം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേര് മാവ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തളിരയിൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതേപോലെ കുരുട്ട് പോലെ വരും. ആണേ, മഴയത്താണ് ഇത് കൂടുതൽ വരുന്നത്. ഇത് ഇങ്ങനൊരു വെറൈറ്റി, ഈ കളറുള്ള ഇങ്ങനൊരു വെറൈറ്റി മാവായതുകൊണ്ട്, ഇത് ബ്ലാക്ക് കസ്റ്റുരി എന്ന് പറയുന്നൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മാവ് എടുത്തോ, അതിന് പുതിയ തളിര് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഇല ഇതേപോലെ ചുരുണ്ടു പോവുക, ഫംഗസ് ആണ്. ഓക്കെ, എന്നാലും ഇതിന് ഇച്ചിരി ഇൻഡോഫിലം 45 ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ ഇത് മാറിക്കിട്ടും. പിന്നെ ഇതിനകത്ത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വന്നു കഴിഞ്ഞാൽ ഇത് ജ്യൂസാണ്, നല്ല ജ്യൂസാണ് കേട്ടോ. അതെ, നല്ല ജ്യൂസാണ്. അന്നേരം ഈ ജ്യൂസ് ഇതിനകത്തു നിന്ന് കൊച്ചു കീടങ്ങൾ വന്ന് കുടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാടയുള്ള വേപ്പെണ്ണയെങ്കിലും ഈ ഒരു സൈസിലുള്ള തളിരില കാണുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ തളിരിനെ ഒന്ന് മുറ്റിയെടുപ്പിക്കാൻ പറ്റും, അതായത് ഈ ഇലയൊന്ന് മുറ്റും. ഇല ഒന്ന് മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ കീടങ്ങൾ അതിനകത്ത് വന്ന് ആക്രമിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ, ഒരു പരിധി അല്ല, 90% നമുക്ക് പ്ലാന്റിനകത്ത് ഈ പുതിയ ഇല വരുന്നത് കീടങ്ങൾ കടിക്കുന്നത് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണക മിശ്രിതം മാസം ഇട്ട് ഒറ്റുണ്ടെങ്കിൽ സ്വല്പം ഈ എന്താ പറയാ സ്വല്പം മണൽ ഒരുപടി മണലും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചെടുത്ത് അതിന്റെ മൂട്ടിലിട്ട് മേൽമണ്ണ് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുന്നത് നല്ലതാണ്. പ്ലാന്റിന് വേരോട്ടം കൂട്ടാൻ നല്ലതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ മണ്ണിനകത്ത് ഈ മേൽമണ്ണ് ഇളകി കൊടുക്കും. നമ്മൾ മേൽമണ്ണ് ഇളകി കൊടുക്കുമ്പോഴത്തേക്ക് എയർ സർക്കുലേഷൻ കൂടും. അതിന് ഒരുപാട് താഴെ ഇളകി കഴിഞ്ഞാൽ വേര് കട്ട് ചെയ്ത് പുറത്തു വരും. അങ്ങനെ വരാതിരിക്കാനായിട്ട് മാക്സിമം മേൽഭാഗത്ത് ഈ മണ്ണൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളകി കൊടുക്കുന്നത് നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ഇളകി കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് ഇളകി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലും പേജിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരെ, കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അന്നേരം എന്താ പറയുക, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.